ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഗൃഹവൈദ്യം നമ്മുടെ അമ്മമാരുടെ കൈപുണ്യത്തിൻ്റെയും അവരുടെ ഹൃദയവിശുദ്ധിയുടെയും അവർ ജീവിച്ചു കാണിച്ചു തന്ന മാതൃകയുടെയും അടിസ്ഥാനത്തിൽ ആ പൂർവ പാരമ്പര്യത്തെ ഒരിക്കൽ കൂടെ സ്മരിക്കാൻ ഈ നാട്ടിലെ ആക്ടിവിസ്റ്റുകളും മറ്റുള്ളവരും ദുർബലകളെന്നും ചപലകളെന്നും പുരുഷൻ്റെ അടിമകളായി ജീവിച്ചുവെന്നും പറഞ്ഞ് അധിക്ഷേപിച്ച് ഇന്ദ്രിയപരങ്ങളായ കാമത്തിനു വേണ്ടി എവിടെയെല്ലാം തുള്ളിച്ചാടുമ്പോഴും തനിക്കോ മറ്റുള്ളവർക്കോ പ്രയോജനമില്ലാതെ മഹാരോഗികളായി ഈ മണ്ണിൽ വീഴുമ്പോഴെല്ലാം മണ്ണിനെ വരെ വൈറസുകളുടെയും അമീബകളുടെയും ബാക്ടീരിയകളുടെയും കേന്ദ്രമാക്കാൻ പാകത്തിന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ ശരീരം തിന്നൊടുക്കുവാൻ ദുഷ്ടജീവികളായ ഇവയെ മുഴുവൻ ആവാഹിച്ചെടുത്ത് സർവത്ര രോഗങ്ങളുമായി ഈ നാട്ടിലെ മുഴുവൻ കിണറുകളിലെയും വെള്ളത്തെ അശുദ്ധമാക്കി ഈ നാട്ടിലെ ശ്മശാന ഭൂമികളെ മുഴുവൻ പേപ്പിശാചുക്കൾ കലയാൻ വിട്ടും ജീവിച്ചിരുന്ന കാലത്തും മരിച്ചു കഴിഞ്ഞും ഉപദ്രവമുണ്ടാക്കി തിരിച്ചു പോകുന്ന ആധുനികതയുടെ അല്പന്മാർക്ക് മാപ്പ് നൽകണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് മുമ്പ് ഈ മണ്ണിൽ ജീവിച്ച സ്നേഹനിധികളായ തപോനിധികളായ ഒരു ജീവിതകാലം മുഴുവൻ ആരോഗ്യമെന്തെന്നറിഞ്ഞും ആരോഗ്യത്തോടെ ജീവിച്ചും ആരോഗ്യമുള്ളവരെ സൃഷ്ടിച്ചും കടന്നുപോയ അമ്മമാരെ സ്മരിക്കുക എന്നുള്ളത് തന്നെ ആരോഗ്യരംഗത്തൊരത്ഭുതമാണ്. പൂർവകോശങ്ങൾ നമുക്കായി ജീവിച്ച് ആയിരം ആയിരം ഔഷധങ്ങൾ നമുക്കായി തന്ന ആ അമ്മമാരെക്കുറിച്ചുള്ള സ്മരണ പോലും നമ്മുടെ കോശങ്ങളെ വർദ്ധിത വീര്യമുള്ളതാക്കി തീർക്കുകയും കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ആ പൂർവസൂരികളായ അമ്മമാർ ആയിരം ആയിരം ഔഷധങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. കുമിഴിൻ വേര്, കൂവളവേര് ഒക്കെ നാം കണ്ടതാണ്. തലവേദനയും തലക്കനവുമൊക്കെ വന്നാൽ ആടലോടകത്തില വാട്ടിപ്പിഴിഞ്ഞ് ആ നീര് മുലപ്പാലും രാസ്നാദിചൂർണവും ചേർത്ത് നെറുകയിലിട്ടാൽ മതിയാവും. ഒന്നാമത് എല്ലാ വീട്ടിലും കൂട്ടുകുടുംബമായതുകൊണ്ട് ഒരു സ്ത്രീയെങ്കിലും പ്രസവിച്ചു നിൽക്കുന്നുണ്ടാവും. മുലപ്പാൽ അന്വേഷിച്ച് ലോകം മുഴുവൻ ഓടേണ്ടി വരില്ല. ഇന്നതൊക്കെ ഉണ്ടാക്കാൻ വലിയ പാടാണ്. ഒന്ന്, പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് മുലപ്പാൽ പലപ്പോഴും ഇല്ല. മാതൃത്വമുണ്ടെങ്കിലല്ലേ അമ്മ പാൽ ചുരത്തു. മാതൃത്വം ഇന്ന് പലപ്പോഴും സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുക.
രണ്ട് അധികവും പുരുഷ ഹോർമോണാണ്. പുതിയ ഭക്ഷണരീതിയും ജീവിതക്രമവും കൊണ്ട് പുരുഷ ഹോർമോണുകളുടെ ആധിക്യമുള്ള നിലയിലാണ് സ്ത്രീകൾ. പുരുഷ ഹോർമോണിന് ആധിക്യമുണ്ടാകുമ്പോൾ ക്ഷീരവഹകളായ സ്രോതസ്സുകൾ പ്രവൃത്തിയെ മന്ദീഭവിപ്പിക്കുക സ്വാഭാവികമാണ്. രണ്ട് കുട്ടിക്ക് മുലപ്പാൽ നൽകുന്നത് അമ്മയ്ക്ക് ഇഷ്ടവുമല്ല. ഏതെങ്കിലും അമ്മ അങ്ങനെ കൊടുക്കാനൊരുങ്ങിയാൽ അവളുടെ അമ്മ മോളെ അങ്ങനെയൊന്നും കൊടുക്കരുത്, നിൻ്റെ ആരോഗ്യം പോകുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസമായി ഇന്നുള്ളത്. തൻ്റെ കുഞ്ഞിന് മുലപ്പാൽ നിഷേധിക്കുന്ന ഒരു വലിയ അറിവ് കേരളത്തിൽ നിന്ന് പരക്കെ ഓടി നടക്കുന്നുണ്ട്. അതൊക്കെ വലിപ്പമായി ചിന്തിക്കുകയും കുഞ്ഞിന് പരമാവധി ടിൻ ഫുഡുകൾ നേരത്തെ തന്നെ കൊടുത്തു ശീലിപ്പിക്കുകയും ചെയ്യുന്നതും പ്രത്യേകതയായിട്ടുണ്ട്. പഴയകാലത്ത് കൂട്ടുകുടുംബമാകൊണ്ട് എല്ലാ വീട്ടിലും മുലപ്പാൽ ലഭിക്കും. ആർക്ക് തലവേദനയും തലക്കനവും ജ്വരത്തോടൊപ്പം വന്നാലും ആടലോടകത്തിൻ്റെ ഇലവാട്ടിപ്പിഴിഞ്ഞ നീരും മുലപ്പാലും രാസ്നാദിചൂർണവും ചേർത്ത് ഒരു തട്ടത്തിൽ കൈകൊണ്ടടിച്ച് വെള്ളമാറ്റി നെറുകയിലിട്ടാൽ മതിയാവുമായിരുന്നു. ഇത് നെറുകയിലിട്ട് കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ ഉപദ്രവങ്ങൾ തലവേദനയും തലക്കനവുമൊക്കെ അല്പമാണെങ്കിൽ വളരെ വേഗം മാറും. എന്നാൽ കൂടുതലാണെങ്കിൽ മുരിങ്ങത്തൊലി പിഴിഞ്ഞ നീരിൽ രാസ്നാദി ചൂർണം ചേർത്ത് ചൂടാക്കി ആറിക്കഴിഞ്ഞ് മൂർധാവിലിടണം. മുത്തങ്ങ, പർപ്പടകപ്പുല്ല്, ആടലോടകം, ഇരുവേലി, ചന്ദനം, ചിറ്റമൃത് എന്നിവ കൊണ്ട് കഷായം വെച്ചാൽ ഇവ ഒരു 60 ഗ്രാം എടുത്ത് 12 ഗ്ലാസ് വെള്ളത്തിൽ വെച്ച് 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് 1.5 ഗ്ലാസ് വീതം 3 നേരം പിത്തജ്വരത്തിൽ കൊടുത്താൽ പെട്ടെന്ന് പിത്തജ്വരം പമ്പ കിടക്കുന്നതാണ്. വാതസംസർഗമുള്ള പിത്തജ്വരത്തിൽ കുറുന്തോട്ടിയുടെ വേരും, ഇന്ന് കുറുന്തോട്ടിയൊക്കെ കിട്ടാൻ കുറച്ചു പ്രയാസമായി തുടങ്ങി, അങ്ങാടി മരുന്നുകിടയിൽ ശരിയായ കുറുന്തോട്ടി കിട്ടണമെന്നില്ല. ഒന്ന്, ഇത്തരം ചെടികൾ അവയുടെ വിത്ത് വിതരണം നടത്തുന്നതിന് മുമ്പ് തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ചെത്തിപ്പറിച്ച് കളയുക. നാടിനെ അതിൻ്റെ ജൈവ വൈവിധ്യത്തിൽ നിന്ന് മാറ്റിയെടുത്ത് ആതുരമാക്കുവാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഭരണാധികാരികൾ, നാട് നശിപ്പിക്കുവാൻ അവർ കൊത്താശ പാടുന്ന ഭരണത്തെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ, ചിന്താശേഷി അല്പവുമില്ലാതെ സാമ്പത്തിക ശാസ്ത്രത്തെ മാത്രം അടിസ്ഥാനമാക്കി വിദേശങ്ങളിൽ നിന്ന് കടമെടുത്ത് നാട്ടിലുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്ന മട്ടിൽ വോട്ടുപിടിക്കാൻ മത്സരിക്കുന്ന വ്യക്തമായ പ്രത്യയശാസ്ത്രങ്ങളില്ലാത്ത രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, വ്യക്തമായ രാഷ്ട്രീയ പദ്ധതിയോ വ്യക്തമായ സാമ്പത്തിക നയമോ ജനതയെ സമഗ്രമായി കണ്ടുകൊണ്ട് പ്രത്യേകിച്ചും
ഒരു ഫെഡറൽ സംവിധാനത്തിൽ രാജ്യത്തിൻ്റെ അഖണ്ഡതയും അക്ഷുണ്ണതയും സംരക്ഷിക്കുവാൻ പോകുന്ന പാകത്തിന് അറിവും ആത്മാർത്ഥതയും ത്യാഗമനോഭാവവും തികഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബൗദ്ധിക തലവും സിദ്ധാന്തവും അതിൻ്റെ പ്രയോഗങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും ഒക്കെയുള്ള ഭരണാധികാരികൾ വിരളമാകുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ അപ്പോഴപ്പോൾ അധികാരത്തിന് വേണ്ടിയുള്ള ചെപ്പടി വിദ്യകൾക്കാണ് പ്രസക്തിയുള്ളത്. താൽക്കാലികമായി കയ്യടി വാങ്ങിക്കാവുന്ന ചെപ്പടി വിദ്യകളിൽ മാസ്മരികമായ കഴിവുണ്ടെന്ന് തെളിയിക്കുന്ന കഴിവില്ലാത്ത ഭരണാധികാരികൾ പലപ്പോഴും നിറഞ്ഞാടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ജനജീവിതത്തെ തീരുമാനിക്കുന്നത് കുത്തക സങ്കല്പങ്ങൾ തികഞ്ഞ വൈദേശിക മൂലധനം അടിസ്ഥാനമായുള്ള മാധ്യമ ദുഷ്പ്രഭുത്വമാണ്. ഫലം ക്ലേശങ്ങളാണ്. വഴിയോരങ്ങളിലെങ്കിലും ഈ നാടിൻ്റെ വേദനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, രോഗം വന്ന് വിഷമിക്കുന്നവർക്ക് ആശയും ആവേശവും നൽകാനൊരു ചെടികളെടുത്തു വന്നാൽ ആർക്കും ഒരു ഉപദ്രവവുമില്ലാതെ പുറമ്പോക്കിൽ നിന്നാൽ പോലും അവയെയും നിൽക്കാൻ അനുവദിക്കുകയില്ല എന്ന വാശിയോടുകൂടിയാണ് തൊഴിലുറപ്പ് പദ്ധതികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കേഴുക മലയാളമേ എന്നാർക്കും പറയാൻ തോന്നിപ്പോവും. നിന്റെ സൗഭാഗ്യാതിരേഖങ്ങളെ മുഴുവൻ ധൂർത്തന്മാരായ ഭരണാധികാരികൾ കവർന്നു മാറ്റുമ്പോൾ വിവരമില്ലാത്ത മാതൃത്വവും ചേർന്ന് ഈ നാടിൻ്റെ സദ്യശസ്സിനെ മുഴുവൻ കളഞ്ഞു കുഞ്ഞുങ്ങളെ അനാരോഗ്യത്തിൻ്റെ പന്ഥാവിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലെ എളുപ്പമല്ല കുറുന്തോട്ടിയും ഒക്കെ കിട്ടാൻ. വാദസംസർഗമുള്ള പിത്തജ്വരത്തിൽ കുറുന്തോട്ടിയുടെ വേര്, കൂവള വേര്, കൊടിത്തൂവയുടെ വേര് എന്നിവ ചേർത്ത് സമമായെടുത്തൊരു 60 ഗ്രാം 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് കുടിച്ചാൽ നന്നാണ്. ഓരിലയുടെ വേര്, മൂവിലയുടെ വേര്, ചെറുവഴുതിന വേര്, ചെറൂള വേര് ഞെരിഞ്ഞിൽ. വെൺവഴുതനയ്ക്ക് പകരം ഇവിടെ ചെറൂളയാണ് ചേർത്തിരിക്കുന്നത്. ആ ചെറൂള മാറ്റി വെൺവഴുതിനെയായിരുന്നുവെങ്കിൽ അത് ലഘുപഞ്ചമൂലം, ഹ്രസ്വപഞ്ചമൂലം, അതിൻ്റെ പ്രയോഗമായി മാറുമായിരുന്നു. എന്നാൽ അമ്മമാർ പണ്ട് ഉപയോഗിച്ചത്
ഓരിലവേരും മൂവിലവേരും ചെറുവഴുതിനവേരും ചെറുളവേരും ഞെരിഞ്ഞിലുമാണ്. അവ ചേർത്ത കഷായം വളരെ നല്ലതാണ്. മലബന്ധത്തിന് നല്ലപോലെ മലബന്ധമുണ്ടായാൽ, മലബന്ധത്തിന് പർപ്പടകപ്പുല്ലും ഉണക്കമുന്തിരിങ്ങയും ചേർത്ത് കഷായം വെച്ച് സേവിക്കാം. മലബന്ധവും മാറും, ആമം പചിക്കാൻ എളുപ്പമാവും, ജ്വരം വരാതെയും ഇരിക്കും. പിത്ത ആധിക്യത്തിൽ പിത്തം കൂടിയതിന് തലവേദനയുണ്ടായാൽ കടുക്ക, താന്നിക്ക, നെല്ലിക്ക, ത്രിഫല, കടുക്കാത്തോട്, താന്നിക്കത്തോട്, നെല്ലിക്കത്തോട് എന്നെഴുതിയാൽ മതി. കാരണം കടുക്ക, താന്നിക്ക, നെല്ലിക്ക എന്നിവയുടെ കുരു കളഞ്ഞ് ചന്ദനം, ഇരട്ടി മധുരം, കടുക് രോഹിണി എന്നിവ ചേർത്ത് ത്രിഫലയും ഇരട്ടി മധുരവും ചന്ദനവും കടുക് രോഹിണിയും ചേർത്ത് ചിറ്റമൃതിന്നീര് ആടലോടകത്തില വാട്ടിപ്പിഴിഞ്ഞ നീര്, മുലപ്പാൽ എന്നിവ ചേർത്ത് യോജിപ്പിച്ച് തടവി വെള്ളമാറ്റി നെറ്റിയിലും നെറുകയിലും തളമിടാം. ഇത് വളരെ ഫലപ്രദമായ ഒരൌഷധമാണ്. കൊടിത്തൂവയുടെ വേര്, ചെറുവഴുതിന വേര്, ചുക്ക്, കാട്ടുതിപ്പലി വേര് ഇവ ചേർത്ത് കഷായം വെച്ച് ആ കഷായത്തിൽ മലരിട്ട് കഞ്ഞി വെച്ച് സന്നിപാതജ്വരത്തിൽ പോലും കൊടുക്കാം. കൊടിത്തൂവയുടെ വേര്, ചെറുവഴുതിന വേര്, ചുക്ക്, കാട്ടുതിപ്പലി വേര് ഇത്രയും ചേർത്ത് കഷായം വെച്ച് ആ കഷായത്തിൽ നല്ലപോലെ അരിച്ചെടുത്ത് അതിൽ മലരിട്ട് കഞ്ഞി വെച്ച് സന്നിപാതജ്വരത്തിൽ കൊടുക്കാം. പൊടിയരി, പഴയകാലത്ത് ഇതൊക്കെ അറിഞ്ഞുള്ള അരിയാണ് ഉപയോഗിച്ചിരുന്നത്. ചെന്നെല്ലിൻ്റെ അരിയാണ് ഏറ്റവും ദഹനം എളുപ്പമാക്കുന്നത്. അതൊരു കൊല്ലം പഴകിയിട്ടാണ് നെല്ലെടുത്ത് കുത്തേണ്ടത്. പുന്നെല്ലിൻ്റെ അരി പഴയകാലത്ത് വീടുകളിൽ ഉപയോഗിക്കാറില്ലാതിരുന്നത് കൊണ്ട് പ്രമേഹം വളരെ കുറഞ്ഞിരുന്നു. പുന്നല്ലരിച്ചോറ് അരിയൊക്കെ വീട്ടിൽ കുത്തിയെടുക്കുന്ന രീതി മാറുകയും വ്യാവസായികമായി മില്ലുകൾ രംഗപ്രവേശം ചെയ്യുകയും പലതരം അരികൾക്ക് പരസ്യം വരികയും, ഏറ്റവും വിചിത്രമായ കാര്യം അരി, ഗോതമ്പ് ഇവയൊക്കെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അവയ്ക്കൊരു ബ്രാൻഡ് ഉണ്ടാക്കുക എന്ന് വരുമ്പോൾ അതിനൊക്കെ അനുമതി കൊടുക്കുന്ന ഗവൺമെൻറ്റുകൾ, അതൊക്കെ പോയി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മന്ത്രിമാർ, ഈ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ കാര്യമോ ഈ നാടിൻ്റെ ആരോഗ്യ കാര്യമോ ഇവർക്ക് വല്ലതും മനസ്സിലാകുമോ എന്ന് സംശയിച്ചാൽ തെറ്റാകുമോ? ജീവിതത്തിലുടനീളം നന്മ കാംക്ഷിച്ച ഈ നാടിൻ്റെ അമ്മമാർ എത്ര ശ്രദ്ധിച്ചാണ് അരിയും നെല്ലുമൊക്കെ ഉണ്ടാക്കിയത്. നല്ല ചെന്നല്ലരി, ചെങ്കഴമ, ഇതാ വർഗത്തിൽപ്പെട്ടതാണ്. ഇപ്പോഴും അപൂർവം ചില നാടുകളിൽ ചെങ്കഴമയുണ്ട്. ആ ചെന്നല്ലരി, ചെങ്കഴമ, ചെന്നല്ലരിയുടെ വർഗത്തിൽപ്പെട്ടതാണ്. ഇതൊക്കെ പഴയ പേരുകളാണ് ചെന്നല്ലരി എന്നൊക്കെ പറയുന്നത്. പഴയ ചെമ്പാവും കാറ്റാടിയും കാരാര്യനും ഒക്കെ മാറ്റി ഒരുപാട് തരത്തിലുള്ള വിത്തിനങ്ങൾ കൊണ്ടുവരുമ്പോൾ അവയുടെ ജനിതക കൈമാറ്റവും അവയുടെ രൂപവും ഭാവവുമെല്ലാം എത്ര കണ്ട് ജനതയുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് നാളിതുവരെ ഗവേഷണമുണ്ടെന്ന് തോന്നുന്നില്ല. വ്യാവസായിക സംരംഭമെന്ന നിലയിൽ നാടിന് ധനമുണ്ടാക്കാൻ കഴിയുന്നു എന്നതെല്ലാം സമ്മതമാണ്. ആ നിലയിൽ നോക്കുമ്പോൾ പഴയ ചെന്നല്ലരിയാണ് ഉപയോഗിച്ചിരുന്നത്.
അതിൻ്റെ മലരിട്ട് കഞ്ഞിവെച്ച് കുടിച്ചാൽ ഏറ്റവും ഉത്തമമാണ്. പൊടിയരി വറുത്ത് കഞ്ഞിവെച്ച് കൊടുക്കാം. കൊത്തമല്ലിയും ഞെരിഞ്ഞിലും പർപ്പടകപ്പുല്ലും ചുക്കും ചേർത്ത് കഷായം വെച്ച് അരിച്ചെടുത്ത് അതിലും കഞ്ഞിവെച്ച് കൊടുക്കാം. അത് സന്നിപാത ജ്വരത്തിൽ വളരെ നല്ലതാണ്. ജ്വരത്തിൽ ലംഘനം പരമൌഷധമാണെന്ന് പറഞ്ഞത് നാം കണ്ടു. വാതജ്വരത്തിൽ ഒരു ദിവസവും, പിത്തജ്വരത്തിൽ രണ്ടു ദിവസവും, കഫജ്വരത്തിൽ മൂന്ന് ദിവസവും ഉപവസിക്കുന്നത് നന്നാണ്. ശ്രദ്ധിച്ചു വേണം ഉപവസിക്കാൻ. എന്നാൽ എല്ലാവർക്കും ഉപവാസം നന്നല്ല. ദോഷങ്ങൾ ശോഷിച്ചിരിക്കുന്നവരെ ഉപവസിപ്പിക്കരുത്. ബാലന്മാരെയും വൃദ്ധന്മാരെയും പിത്തം ജന്മപ്രകൃതിയായവരെയും ഉപവസിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അവരെ ഉപവസിപ്പിക്കരുത് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അരുതാത്തതായതുകൊണ്ട് ഒന്നുകൂടി ഓർക്കണം, ഉപവാസം അരുതാത്തവർ, ദോഷങ്ങൾ ശോഷിച്ചിരിക്കുന്നവർ, അവരെ ഉപവസിപ്പിക്കരുത്. പ്രകൃതി ചികിത്സയിലും മറ്റും ഇത് നോക്കാതെ ഉപവസിപ്പിക്കുമ്പോൾ വരുന്ന വൈകല്യങ്ങൾ ഹീലിംഗ് ക്രൈസിസ് ആണെന്ന് ചികിത്സാവിദഗ്ധൻ പറഞ്ഞ് അപകടങ്ങളുടെ ആധിക്യത്തിലെത്തി ആംഗലേയ വൈദ്യശാസ്ത്രത്തെ സമീപിക്കുമ്പോൾ രോഗിയും ബന്ധുവും ആധുനിക ഭിഷഗ്വരൻ്റെ തെറികേട്ട് മഞ്ഞളിക്കുമ്പോൾ തങ്ങളുടെ സിദ്ധാന്തത്തിനെതിരേതായിത്തീരുമെന്നെങ്കിലും ഓർക്കേണ്ടതാണ്. ബാലന്മാരെയും വൃദ്ധന്മാരെയും പിത്തം ജന്മപ്രകൃതിയായവരെയും ഉപവസിപ്പിക്കരുത്. തൽക്കാലം ഉപവാസം കൊണ്ട് അപകടമൊന്നും ഉണ്ടായില്ല എന്നോർത്ത് ഞാൻ ഉപവസിപ്പിച്ചല്ലോ എന്ന അഹങ്കാരത്തോടെ ചിലർ, എന്നിട്ടൊന്നും പറ്റിയില്ലല്ലോ, പറ്റിയോ ഇല്ലയോ എന്നറിയണമെങ്കിൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ പഠിക്കേണ്ടി വരും. മറന്നു പോകരുത്, ഇത് ഒരുവൻ്റെ ജീവനിട്ടുള്ള കളിയാണ്. ഉപവാസം കഴിഞ്ഞാൽ മെല്ലെ കഞ്ഞിത്തെളി കുടിപ്പിക്കാം. കൊത്തമല്ലി ഇന്ദുപ്പ് ചേർത്തരച്ച് കഞ്ഞിക്ക് ചേർക്കാം. കൊത്തമല്ലി ഇന്ദുപ്പ് ചേർത്തരച്ച് കഞ്ഞിക്ക് ചേർക്കാം. കുറുന്തോട്ടി വേര്, കൊടിത്തൂവ വേര്, ചുക്ക്, പൂവാങ്കുറുന്തില സമൂലം ഇവ ചതച്ചിട്ട് കുറുക്കി കഞ്ഞി വെച്ച് കുടിപ്പിക്കാം. മൂന്ന് നാഴി വെള്ളത്തിൽ ചുക്ക് ചതച്ചിട്ട് ചെറിയ ഒരു മലർക്കിഴിയുമിട്ട് അല്പം അരിയും ചേർത്ത് തിളപ്പിക്കുക. വാങ്ങുമ്പോൾ അത് അരനാഴിയുണ്ടാവണം. അതിൽ നിന്ന് വറ്റൊഴിവാക്കി കുടിക്കുക. ഏഴ് ദിവസം ഇപ്രകാരം കൊടുക്കുക. തുടർന്ന് അരി അളവ് കൂട്ടി കഞ്ഞിവെച്ച് കൊടുക്കുക. സന്നിപാതജ്വരം മുതലായി ശക്തിയുള്ള ജ്വരമാണെങ്കിൽ 25 ദിവസം കഴിഞ്ഞ് മുത്തങ്ങയും പർപ്പടകപ്പുല്ലും ഇഞ്ചിയും ചേർത്ത് കഷായം രാവിലെ കഴിപ്പിക്കുക. ലാക്ഷാദി എണ്ണ തേപ്പിക്കാം. അമുക്കുരം ചേർത്ത് കാച്ചിയത് ഒരിക്കലും തേപ്പിക്കരുത്. എണ്ണ തേപ്പിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അമുക്കുരം ചേർന്നിട്ടുള്ള ഒരെണ്ണയും തേപ്പിക്കരുത്. 60 ഗ്രാം തുളസിയില 2 നാഴി വെള്ളത്തിൽ വെന്ത് 1/4 അതിൽ പാലും പഞ്ചസാരയും ഏലത്തരി പൊടിച്ചതും ചേർത്ത് കുടിക്കാം. എന്നാൽ സാമജ്വരത്തിൽ പാൽ വിഷമാണെന്ന് മറക്കരുത്. ജീർണജ്വരത്തിൽ പാൽ അമൃതമാണ്. ശ്രദ്ധേയങ്ങളായ ഈ പഠനങ്ങളൊക്കെ പൂർവന്മാരിൽ നിന്ന് പഠിച്ച് ഒരു നാടിൻ്റെ പാരമ്പര്യത്തിൽ കുടുംബ
സംവിധാനത്തിൽ ഉപയോഗിച്ച് കൗടുംബിക പാരമ്പര്യത്തെ നിലനിർത്തുവാൻ അടുത്ത സന്തതി പരമ്പരകൾക്കായി വീട്ടിൽ ഓലകളിൽ രേഖപ്പെടുത്തി വെച്ച് പരമ്പരയ്ക്ക് കൈമാറി ജീവിച്ച് ഈ മണ്ണിനെ സുഫലയും സുചരിത്രയുമാക്കി മാറ്റിയ പ്രിയങ്കരരായ മാതാമഹികൾക്ക്, ഈ മണ്ണിൻ്റെ ഭാഗധേയം കുറിച്ച സ്നേഹനിധികളായ അമ്മമാർക്ക് ഇത്തരുണത്തിൽ നമുക്ക് നമസ്കാരങ്ങൾ അർപ്പിക്കാം.